പോലീസ് ഗോബാക്ക് എന്ന വിളികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകരും തമ്മിൽ അന്നും രണ്ടും പറഞ്ഞുള്ളൊരു തർക്കം അല്പസമയം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് നിർദ്ദേശപ്രകാരം പ്രവർത്തകർ പുറകിലോട്ട് നീങ്ങുക, ബാരിക്കേഡിൽ നിന്നും പുറകിലേക്ക് നീങ്ങിയതായിട്ടാണ് കണ്ടത്. ഇപ്പോൾ ബാരിക്കേഡിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് പ്രവർത്തകർ. പോലീസിന്റെ വലിയൊരു സേന ഇപ്പോൾ ബാരിക്കേഡ് തുറന്ന് മറുഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിന് മുന്നോടിയായാണ് ഒരു തർക്കമൊക്കെ തന്നെ ഇവിടെ ഉണ്ടായതും. ശ്രമമാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് ശ്രമമാണ് കാണുന്നത്. നേരത്തെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു. പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുപ്പി എറിഞ്ഞു. തുടർന്നാണ് അത് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയത്. ബാരിക്കേഡ് മറച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസും ശ്രമിച്ചു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് ശ്രമത്തിനിടെയാണ് പ്രവർത്തകർ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഇന്ധന സെസ് വർധനയ്ക്കെതിരെ ഒപ്പം തന്നെ മറ്റ് ബജറ്റിലെ നികുതി വർധനയ്ക്കെതിരെയും ഒക്കെയാണ് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഇന്നിപ്പോൾ എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു പോലീസ്. ഇതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. നേരത്തെ പോലീസുമായുള്ള നേരിയ രീതിയിലുള്ള ഉന്തലും തള്ളിലും ഒക്കെ ഈ ഒരു പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കണയന്നൂർ താലൂക്ക് ഓഫീസ്, എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നികുതി വർധനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ ഈ തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കൊക്കെ കലാശിച്ചിരിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് വണ്ടിയിലേക്ക് നിരത്തോടി വലിച്ചിഴച്ചു കൊണ്ടുപോയി പോലീസ് വണ്ടിയിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. നേരത്തെ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കുപ്പിയെറിഞ്ഞ സാഹചര്യത്തിലാണ് പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് പോലീസുമായി പിന്നീട് ഒരു വാക്കേറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. ഇപ്പോൾ പ്രവർത്തകരെ സ്ഥലത്തു നിന്ന് പിരിച്ചുവിടുന്നു പോലീസ്. എടുത്തു അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജനദ്രോഹ ബജറ്റ് പിൻവലിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാഹനത്തിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ പോലീസ് വാഹനത്തിനകത്ത് നിന്ന് ഉയർത്തുന്നത്. ബജറ്റിലെ നികുതി വർധനയ്ക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ബാരിക്കേഡ് അടക്കം മറിച്ചിടാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കുപ്പിയെറിഞ്ഞു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടത് നേരിയ തോതിൽ ഉന്തിലും തള്ളിലും കലാശിച്ചു. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമ്പോൾ അവരെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പോലീസ്. ജനദ്രോഹ ബജറ്റ് പിൻവലിക്കുക എന്നുള്ള വലിയ മുദ്രാവാക്യമാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിനകത്തു നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിളിക്കുന്നത്. പത്തനംതിട്ടയിലും നേരത്തെ ഈ തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അതിപ്പോഴും പത്തനംതിട്ടയിലും പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.